ഹലോ എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം ജോഗ്രഫിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് സബ്ജക്റ്റ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററാണ് സമുദ്രവും മനുഷ്യനും നല്ലോണം ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററാണ് സമുദ്രവും മനുഷ്യനും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ യു പി ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണാത്തവരെന്തായാലും പോയിട്ട് കാണുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ചെയ്ത് വെക്കുക പിന്നെ വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയറും ചെയ്യാം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തേക്കാം നമ്മൾ ഇന്ന് എടുക്കുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററാണ് സമുദ്രവും മനുഷ്യനും ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് എഴുപത്തി ഒന്ന് ശതമാനം ജലഭാഗവും ഇരുപത്തി ഒമ്പത് ശതമാനം കരഭാഗവുമാണ് മൂന്ന് വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് ഉൾക്കടൽ അഥവാ ബെ ബി എ വൈ ബെ രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക് അഥവാ സ്ട്രേറ്റ് സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗമാണ് കടൽ അഥവാ സീ ഇത്രയാണ് മൂന്ന് പ്രധാനപ്പെട്ട ടേംസ് ഇനി ലോക സമുദ്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ സമുദ്രം ആർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം എന്നിവയാണ് പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ ആദ്യം നമുക്ക് പസഫിക് പറയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം ആകെ വിസ്തീർണ്ണം നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് രണ്ട് ലക്ഷം ചതുരശ കിലോമീറ്റർ ശരാശരി ആഴം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്ററും ഏറ്റവും കൂടിയ ആഴം പതിനൊന്നായിരത്തി മുപ്പത്തി നാല് മീറ്ററുമാണ് ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം എന്നാണ് അറിയപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലുള്ള പ്രധാന കടലുകളാണ് കോറൽ കടൽ ബൊഹായി കടൽ കിഴക്കൻ ചൈന കടൽ കോറോ കടൽ ഫിലിപ്പൈൻ കടൽ ജപ്പാൻ കടൽ സോളമൻ കടൽ മഞ്ഞക്കടൽ ഒക്കോസ്ക് കടൽ പ്രധാനപ്പെട്ട ഉൾക്കടലുകൾ അലാസ്ക ഉൾക്കടൽ കാലിഫോർണിയ ഉൾക്കടൽ അതിന് നമ്മൾ നമ്മൾ പറയാൻ പോകുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ് ആകെ വിസ്തൃതി എൺപത്തി രണ്ട് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ കിലോമീറ്ററാണ് ആകെ വിസ്തൃതി ശരാശരി ആഴം മൂവായിരത്തി എഴുന്നൂറ് മീറ്ററും ആഴം കൂടിയ ഭാഗം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മീറ്ററും ആണ് ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂറിട്ടോറിക്ക ഗർത്തം നീണ്ട ആകൃതിയിലാണ് ഈ സമുദ്രം ഉള്ളത് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഏകദേശം പതിനാലായിരം കിലോമീറ്റർ നീളത്തിൽ ഒരു പർവ്വതനിരയുണ്ട് ഇത് മധ്യ അറ്റ്ലാന്റിക് പർവ്വത എന്നാണ് അറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന കടലുകളാണ് സർഗാസോ കടൽ ബാൾട്ടിക് കടൽ ഐറിഷ് കടൽ കരിങ്കടൽ വടക്കൻ കടൽ മെഡിറ്ററേനിയൻ കടൽ അട്രിയാറ്റിക് കടൽ പ്രധാന ഉൾക്കടലുകൾ ഫിൻലാൻഡ് ഫിൻലാൻഡ് ഉൾക്കടൽ ഫണ്ടി ഉൾക്കടൽ മെക്സിക്കോ ഉൾക്കടൽ ഹഡ്സൺ ഉൾക്കടൽ ഇനി മൂന്നാമത്തെ സമുദ്രമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേരിലുള്ള സമുദ്രം ഇന്ത്യൻ സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ആകെ വിസ്തൃതി എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ കിലോമീറ്റർ ശരാശരി ആഴം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ വാർട്ടൺ ഗർത്തമാണ് ഇതിന് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആഴമുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന കടലുകളാണ് അറബിക്കടലും ചെങ്കടലും പ്രധാന ഉൾക്കടലുകളാണ് ബംഗാൾ ഉൾക്കടൽ ഏതൻ ഉൾക്കടൽ ഒമാൻ ഉൾക്കടൽ അടുത്ത സമുദ്രമാണ് ആർട്ടിക് സമുദ്രം സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് വിസ്തൃതി പതിനാല് പോയിന്റ് സീറോ നയൻ ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഏറ്റവും കൂടിയ ആഴം അയ്യായിരത്തി നൂറ്റി എൺപത് മീറ്റർ ആണ് ഇനി അന്റാർട്ടിക് സമുദ്രം സമുദ്ര ഉപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നു ആകെ വിസ്തൃതി മുപ്പത്തി രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പൂർണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ദ്വീപ് എന്നറിയപ്പെടുന്നത് മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗത്തിനെയാണ് നമ്മൾ ഉപദ്വീപ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെയാണ് ദ്വീപുകൾ ഉപദ്വീപുകൾ എന്നൊക്കെ ഉള്ളത് പറയാം ഫസ്റ്റ് ദ്വീപുകൾ ശ്രീലങ്ക ജപ്പാൻ ഫിലിപ്പൈൻസ് മഡഗാസ്കർ ദ്വീപ് വിക്ടോറിയ ദ്വീപുകൾ ബ്രിട്ടീഷ് ദ്വീപുകൾ ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് സുമാത്ര ന്യൂ ഫൗണ്ട്ലാൻഡ് ന്യൂ ഗിനിയ ബഫീൻ കോക്കോസ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ അടുത്ത പ്രധാനപ്പെട്ട ഉപദ്വീപുകളാണ് ഇന്ത്യൻ ഉപദ്വീപ് അറേബ്യൻ ഉപദ്വീപ് അലാസ്ക ഉപദ്വീപ് ലാബ്രഡോർ ഉപദ്വീപ് സ്കാൻഡിനേവിയൻ ഉപദ്വീപ് ഇനി സമുദ്രജലത്തിൻ്റെ ചില സവിശേഷതകളൊക്കെ നോക്കാം താപം സാന്ദ്രത ലവണത്വം എന്നിവയ്ക്കാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അശംശീയ വ്യതിയാനങ്ങൾക്ക് അനുസൃതമായി സമുദ്രജലത്തിൻ്റെ താപനിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നു ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലുമായി പത്ത് ഡിഗ്രി വരെ അശാംശ മേഖലകളിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന പ്രദേശം മധ്യ അശാംശ മേഖലകളിൽ താപനില പത്ത് ഡിഗ്രി താഴുന്നു ധ്രുവീയ മേഖലകളിൽ മൈനസ് രണ്ട് ഡിഗ്രി വരെ താപനില താഴും സമുദ്രജലത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കുള്ള പ്രധാന കാരണം സൗരോർജം ഭൂമിയിൽ ലഭിക്കുന്നതിലുള്ള അസന്തുലിതാവസ്ഥയാണ് കടൽ വെള്ളത്തിൻ്റെ ശരാശരി ലവണത എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണം അറിയപ്പെടുന്നത് ലവണത്വം അഥവാ സലൈനിറ്റി എന്നാണ് ആയിരം ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലാണ് ലവണത്വം സൂചിപ്പിക്കുന്നത് സമുദ്ര ശരാശരി ലവണത്വം മുപ്പത്തി അഞ്ച് സഹസ്രാംശം ആയിരം ഗ്രാം സമുദ്രജലത്തിൽ മുപ്പത്തി അഞ്ച് ഗ്രാം ലവണാംശം സമുദ്രജലത്തിലെ ലവണത്വത്തിൽ മുഖ്യഭാഗം വഹിക്കുന്നത് സോഡിയം ക്ലോറൈഡ് അഥവാ കറിവുപ്പാണ് താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുകയും ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുകയുമാണ് ചെയ്യുന്നത് ഇനി ലവണത്വത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കരിയാൽ ക ചുറ്റപ്പെട്ട ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കൂടും ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലമെത്തുന്ന സമുദ്ര ഭാഗങ്ങളിൽ ലവണത്വം കുറയും ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ലവണത്വം കുറയും ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലും ലവണത്വം കുറവായിരിക്കും കറിയുപ്പിൻ്റെ രസതന്ത്രം സമുദ്രജലത്തിലെ ലവണത്വത്തിൽ മുഖ്യഭാഗം സോഡിയം ക്ലോറൈഡ് അഥവാ കറിവുപ്പാണ് ഇവ കൂടാതെ മഗ്നീഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് കാൽസ്യം സൾഫേറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് കാൽസ്യം കാർബണേറ്റ് മുതലായ മൂലകങ്ങളും സമുദ്രജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഇവയിൽ പലതും വാണിജ്യാടിസ്ഥാനത്തിൽ വേർതിരിച്ചെടുക്കാവുന്നതാണ് എന്നാൽ ചില മൂലകങ്ങൾ നാമമാത്രമായിരിക്കും ഇവയെ വേർതിരിച്ചെടുക്കാനുള്ള ചെലവ് വളരെ കൂടുതലാണ് സമുദ്ര ജല ചലനങ്ങൾ തിരമാലകൾ ഓർ വേവ്സ് വേലികൾ ഓർ ടൈഡ്സ് ജലപ്രവാഹങ്ങൾ ഓർ ഓഷ്യൻ കറൻസ് എന്നിവയാണ് സമുദ്ര ചലനങ്ങൾ സമുദ്രജല ഉപരിതലത്തിന്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനമാണ് തിരകൾ തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാശിഖിരം എന്നും തിരയുടെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാ എന്നുമാണ് അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖിരങ്ങൾ തമ്മിലുള്ള അകലം തിര ദൈർഘ്യമാണ് തിര തടം മുതൽ തിര ശിഖിരം വരെയുള്ള ലംബദൂരമാണ് തിരോന്നതി കാറ്റുകൾ സമുദ്ര ജലപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് തിരകൾക്ക് കാരണം കേരളത്തിൽ കൂടുതലായി കടലാക്രമണം സംഭവിക്കുന്ന സമയം ജൂൺ ജൂലൈ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വീകരിച്ചു വരുന്ന മാർഗങ്ങൾ കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ പുലിമുട്ടുകൾ നിർമ്മിക്കൽ കണ്ടൽ കാടുകൾ വച്ചു പിടിപ്പിക്കൽ കരയിൽ നിന്ന് കടലിലേക്കും മറിച്ചും നീക്കം ചെയ്യപ്പെടുന്ന മണൽ അന്യോന്യം തടയപ്പെട്ട് തീരങ്ങളിൽ രൂപം കൊള്ളുന്നതാണ് മണൽ ഭിത്തികൾ കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും മൂലം രൂപം കൊള്ളുന്ന വിനാശകാരിയായ വൻതിരമാലകളാണ് സിസ്മിക് കടൽത്തിരകൾ എന്നറിയപ്പെടുന്ന സുനാമി മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര ചെളി അടിഞ്ഞുകൂടിയുണ്ടാകുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്ന പ്രതിഭാസമാണ് ചാകര ഇനി വേലികൾ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജല നിരപ്പിൽ ഉണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും അറിയപ്പെടുന്നത് വേലികൾ എന്നാണ് സമുദ്രജല വിധാനത്തിൻ്റെ ഉയർച്ചയാണ് വേലിയേറ്റം സമുദ്രജല വിധാനത്തിനുണ്ടാകുന്ന താഴ്ചയാണ് വേലിയിറക്കം ഇവിടെ നിങ്ങൾക്ക് ചിത്രം നോക്കാൻ പറ്റും വേലികൾ ഉണ്ടാകാനുള്ള കാരണം സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ നടത്തുന്ന ആകർഷണവും അപകേന്ദ്ര ബലവുമാണ് വേലികൾക്ക് കാരണം സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർ രേഖയിൽ വരുന്ന ദിവസങ്ങളാണ് അമാവാസി ആൻഡ് പൗർണമി അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ വേലികളാണ് വാവുവേലികൾ എന്ന് അറിയപ്പെടുന്നത് ചന്ദ്രൻ്റെ ആകർഷണ ബലം നിമിത്തം ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗങ്ങളിൽ വേലിയേറ്റം ഉണ്ടാകുന്നതാണ് വാവുവേലി വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് തൊണ്ണൂറ് ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ വേലിയിറക്കവും സംഭവിക്കുന്നു സൂര്യനും ഭൂമിയും ചന്ദ്രനും തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്ന ദിവസങ്ങളാണ് അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ ചന്ദ്രൻ ഒന്നാം പാദത്തിലോ മൂന്നാം പാദത്തിലോ ആയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ദുർബലമായ വേലികളാണ് സപ്തമി വേലികൾ അഥവാ നീപ് ടൈഡ്സ് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്ര ജലത്തിന്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്ര ജലപ്രവാഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത് സമുദ്രജലപ്രവാഹങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഉഷ്ണജല പ്രവാഹങ്ങൾ എന്നും ശീതജലപ്രവാഹങ്ങൾ എന്നും എന്താണ് ഉഷ്ണജലപ്രവാഹം ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജലപ്രവാഹമാണ് ഉഷ്ണജലപ്രവാഹങ്ങൾ ഇനി ശീതജലപ്രവാഹം ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജലപ്രവാഹമാണ് ശീതജലപ്രവാഹങ്ങൾ സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണ് ഇനി ഏതൊക്കെയാണ് പ്രധാന ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് നോക്കാം ഇത് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളുടെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഉഷ്ണജലപ്രവാഹങ്ങൾ ഉത്തര മധ്യരേഖാ പ്രവാഹം പസഫിക് സമുദ്രത്തിലാണ് ഗൾഫ് സ്ട്രീം നോർത്ത് അറ്റ്ലാന്റിക്കിലാണ് കുറോഷിയോ പ്രവാഹം നോർത്ത് പസഫിക്കിലാണ് നോർ ഫ്ലോറിഡ പ്രവാഹം എൽനിനോ പ്രവാഹം അലസ്ക പ്രവാഹം ഇതൊക്കെയാണ് പ്രധാന ഉഷ്ണജല പ്രവാഹങ്ങൾ ഇനി ശീതജല പ്രവാഹങ്ങൾ ദക്ഷിണേന്ത്യൻ പ്രവാഹം അന്റാർട്ടിക് പ്രവാഹം ക്വാനറി പ്രവാഹം കാലിഫോർണിയ പ്രവാഹം ബെൻഗുവേല പ്രവാഹം ലാബ്രഡോർ പ്രവാഹം ഇതൊക്കെയാണ് ശീതജല പ്രവാഹങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളുടെ മാപ്പാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഓരോന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നേരിട്ട് പോകുന്ന ആരോമാർക്ക് ഉഷ്ണജലപ്രവാഹവും മുറിഞ്ഞു പോകുന്ന ആരോമാർക്ക് ശീതജലപ്രവാഹവുമാണ് സമുദ്രത്തിലെ പ്രധാന ധാതു നിക്ഷേപങ്ങളാണ് കറിവുപ്പ് ബ്രോമിൻ മഗ്നീഷ്യം ഇരുമ്പയിര് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം മുതലായവ ഇനി പറയാൻ പോകുന്നത് ഗ്രാൻഡ് ബങ്സിനെ കുറിച്ചാണ് ലോകത്തിലെ തന്നെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബങ്സ് വടക്കേ അമേരിക്കയുടെ കിഴക്ക് സു ന്യൂ ഫ്രൗണ്ട് ലാൻഡിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഗ്രാൻഡ് ബങ്സ് ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള കാര്യങ്ങളാണ് മുംബൈ ഹൈ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മുംബൈ ഹൈയെ കുറിച്ചിട്ട് മുംബൈ തീരത്തു നിന്നും നൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണപ്പാടമാണ് മുംബൈ ഹൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ പെട്രോളിയവും പ്രകൃതിവാദവും ഖനനം ചെയ്യാൻ ആരംഭിച്ചത് ഇവിടെയാണ് ഇനി അടുത്തത് മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കൽ സ്റ്റിറോയിഡുകൾ വൈറ്റമിനുകൾ എന്നിവയുടെ ഉൽപാദനത്തിനായി സമുദ്രത്തിലെ സസ്യജന്തുജാലങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സമുദ്രങ്ങൾ ഒരുക്കുന്ന ഭക്ഷ്യ വിഭവങ്ങളെ നമുക്കറിയാം ഇനി കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ലവണജലത്തിൽ നിന്ന് ജലം വേർതി വേർതിരിക്കൽ സ്വേതനം ബാഷ്പീകരണം സാന്ദ്രീകരണം എന്നീ മാർഗങ്ങളിലൂടെയാണ് ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിക്കൽ രണ്ടാമത്തേത് ലവണജലത്തിൽ നിന്നും ലവണം വേർതിരിക്കൽ ഇലക്ട്രോ ഡയാലിസിസ് വിപരീത ഓസ്മോസിസ് എന്നീ മാർഗങ്ങളിലൂടെയാണ് ലവണജലത്തിൽ നിന്നും ലവണം വേർതിരിക്കൽ ഇനി ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് ദിവസം ആവശ്യമാണ് ഈ കാലയളവിനെയാണ് ഒരു നക്ഷത്ര മാസം എന്ന് അറിയപ്പെടുന്നത് ചന്ദ്രന് ഒരു അമാവാസിയിൽ നിന്നും പരിക്രമണം ആരംഭിച്ച് അടുത്ത അമാവാസിയിലെത്താൻ ഇരുപത്തി ഒമ്പതര ദിവസം വേണ്ടി വരുന്നു ഈ കാലയളവാണ് ഒരു ചാന്ദ്രമാസം എന്ന് അറിയപ്പെടുന്നത് ചന്ദ്രമാസത്തിൽ ഭൂമിക്ക് ചുറ്റും ഓരോ സ്ഥാനത്ത് ചന്ദ്രൻ വരുമ്പോൾ വേലിയേറ്റത്തിൻ്റെ ശക്തിയിൽ മാറ്റം ഉണ്ടാകുന്നു അവിത്രക്കാണ് ഈ പാഠഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ലെങ്ത് ഉള്ള ചാപ്റ്ററാണ് ഒരുപാട് കാര്യങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക ടെക്സ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റ് കൂടി നോക്കാം നമ്മുടെ മുൻപിൽ തീരെ സമയമില്ലാത്തതിനാൽ നമുക്ക് കവർ ചെയ്തേ പറ്റൂത്തെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് സമുദ്രം ഭൂഗോള വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് സമുദ്രം രണ്ട് മൂന്ന് വശം കരയാൽ ഉൾപ്പെട്ട കടൽ അറിയപ്പെടുന്നത് മൂന്ന് വശവും കരയാൽ ഉൾപ്പെട്ട കടൽ അറിയപ്പെടുന്നത് മൂന്ന് രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗം ഭാഗം അറിയപ്പെടുന്നത് രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗം ഭാഗം അറിയപ്പെടുന്നതും നാല് സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഭാഗം അറിയപ്പെടുന്നതും സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഭാഗം അറിയപ്പെടുന്നതും അഞ്ച് ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം ഏത് കടലല്ല ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറ് മൂന്ന് വശത്താൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര വൻകരദ്വീപ് അറിയപ്പെടുന്നത് മൂന്ന് വശത്താൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ദ്വീപ് അറിയപ്പെടുന്നത് ഏഴ് ധ്രുവീയ പ്രദേശങ്ങളിൽ സമുദ്ര താപനില എത്ര ഡിഗ്രി വരെ താഴുന്നു ധ്രുവീയ പ്രദേശങ്ങളിൽ സമുദ്ര താപനില എത്ര ഡിഗ്രി വരെ താഴുന്നു എട്ട് കടൽ ജലത്തിൻ്റെ ശരാശരി ലവണത്തം എത്ര ശതമാനം കടൽ ജലത്തിൻ്റെ ശരാശരി ലവണത്വം എത്ര ശതമാനം ഒമ്പത് സമുദ്രജലത്തിന്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് സമുദ്രജലത്തിന്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് പത്ത് കേരളത്തിലെ തീരപ്രദേശത്ത് സുനാമി തിരമാല വീശിയടിച്ച വർഷം കേരളത്തിലെ തീരപ്രദേശത്ത് സുനാമി തിരമാല വീശിയടിച്ച വർഷം പതിനൊന്ന് സുനാമി തിരമാലകളുടെ മണിക്കൂറിലെ വേഗത സുനാമി തിരമാലകളുടെ മണിക്കൂറിലെ വേഗത പന്ത്രണ്ട് വെളുത്ത വാവ് കറുത്തവാവ് ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ വേലിയേറ്റം അറിയപ്പെടുന്നത് വെളുത്തുവാവ് കറുത്തു ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ വേലിയേറ്റം അറിയപ്പെടുന്നത് പതിമൂന്ന് പൗർണമി അമാവാസി എന്നിവയ്ക്ക് ശേഷം ഏഴു ദിവസം കഴിഞ്ഞുണ്ടാകുന്ന ദുർബലമായ വേലിയേറ്റം ഏത് പൗർണമി അമാവാസി എന്നിവയ്ക്ക് ശേഷം ഏഴു ദിവസം കഴിഞ്ഞുണ്ടാകുന്ന ദുർബലമായ വേലിയേറ്റം പതിനാല് സമുദ്രജലപ്രവാഹം അളക്കുന്ന യൂണിറ്റ് സമുദ്രജല പ്രവാഹം അളക്കുന്ന യൂണിറ്റ് പതിനഞ്ച് മുംബൈ കടൽ തീരത്തു നിന്ന് അറബിക്കടലിൽ എത്ര കിലോമീറ്റർ അകലെയാണ് മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത് മുംബൈ കടൽ തീരത്തു നിന്ന് അറബിക്കടലിൽ എത്ര കിലോമീറ്റർ അകലെയാണ് മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത് പതിനാറ് മുംബൈ ഹൈയിൽ പെട്രോളിയം ഖനനം ആരംഭിച്ച വർഷം മുംബൈ ഹൈയിൽ പെട്രോളിയം ഖനനം ആരംഭിച്ച വർഷം പതിനേഴ് പൂർണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം അറിയപ്പെടുന്നത് പൂർണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം അറിയപ്പെടുന്നത് ഒരു ദ്വീപിന് ഉദാഹരണം എഴുതുക ഒരു ദ്വീപിന് ഉദാഹരണം എഴുതുക ഒരു ഉപദ്വീപിനും ഉദാഹരണം എഴുതുക പത്തൊമ്പതാം ചോദ്യമാണ് ഉപദ്വീപിന് ഉദാഹരണം എഴുതുക അപ്പം ഇത്രയാണ് ഇന്നത്തെ പാഠഭാഗത്തിലെ പത്തൊമ്പത് ചോദ്യങ്ങൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ മോക്ക് ടെസ്റ്റ് എഴുതാൻ കഴിയില്ല എന്ന് കാരണം ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് കൂടി ഞാൻ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളൂ അപ്പോൾ ഒക്കെ നമുക്ക് ആൻസർ നോക്കാം ഒന്നാമത്തെ ആൻസർ എഴുപത്തി ഒന്ന് ശതമാനം എഴുപത്തി ഒന്ന് ശതമാനം രണ്ട് ഉൾക്കടൽ അഥവാ ബേ മൂന്ന് കടലിടുക്ക് കടലിടുക്ക് നാല് കടൽ കടൽ അഞ്ച് പസഫിക്കിലാണ് ചലഞ്ചർ ഗർത്തം പസഫിക് ആറ് ദ്വീപ് സോറി ഉപദ്വീപ് ഉപദ്വീപ് ഓർ പെനിൻസുല ഏഴ് മൈനസ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് മൈനസ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് എട്ട് മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഒമ്പത് നൂറ്റിനാല് ഡിഗ്രി സെൽഷ്യസ് നൂറ്റിനാല് ഡിഗ്രി സെൽഷ്യസ് പത്ത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് പതിനൊന്ന് എണ്ണൂറ് കിലോമീറ്റർ എണ്ണൂറ് കിലോമീറ്റർ പന്ത്രണ്ട് വാവുവേലികൾ അഥവാ സ്പ്രിംഗ് ടൈപ്സ് വാവുവേലികൾ പതിമൂന്ന് സപ്തമി വേലികൾ അഥവാ നീപ് ടൈറ്റ്സ് സപ്തമി വേലികൾ പതിനാല് സെവുർ ദ്രുപ്പ് സമുദ്രജല പ്രവാഹം അളക്കുന്ന യൂണിറ്റ് സെവുർ ദ്രുപ്പ് പതിനഞ്ച് നൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്റർ നൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്റർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പതിനേഴ് ദ്വീപുകൾ അഥവാ ഐസ്ലാൻഡ് സോറി ദ്വീപുകൾ അഥവാ ഐലാൻഡ് ദെൻ പതിനെട്ട് ഏതെങ്കിലും ഒരു ദ്വീപ് എഴുതാൻ നിങ്ങൾക്ക് ഗ്രീൻലാൻഡ് മാലിദ്വീപ് മഡഗാസ്കർ ഐസ്ലാൻഡ് ഒരുപാടുണ്ട് ദെൻ ഉപദ്വീപ് എഴുതാം ഇന്ത്യൻ ഉണ്ട് അറേബ്യൻ ഉപദ്വീപൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഉദാഹരണങ്ങൾ എഴുതുക ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ജോഗ്രഫിയിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് സെക്കൻഡ് പാർട്ടിലെ ചാപ്റ്റേഴ്സും കാണാൻ നമുക്ക് സോഷ്യൽ സയൻസും ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നമുക്ക് സയൻസും കൂടെ ഉണ്ട് അതും ഒരുപാട് സെപ്പറേറ്റ് ബുക്സ് ആണ് സെപ്പറേറ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയിട്ട് തിരിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് പത്താം ക്ലാസ് കംപ്ലീറ്റ് ആക്കോ കാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല യാതൊരു ഉറപ്പില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഒമ്പതാം ക്ലാസ് മാക്സിമം കവർ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഞാൻ പ്രതീക്ഷിക്കാണ് അപ്പോൾ ഓക്കെ താങ്ക് യു സീ യു അഗെയിൻ